മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവും പ്രമുഖ സഹകാരിയുമായിരുന്ന തച്ചടി പ്രഭാകരന്റെ 24-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തച്ചടി സ്മാരക ട്രസ്റ്റ് തച്ചടി പ്രഭാകരൻ സ്മാരക ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയിൽ BP അപ്പാരറ്റസും തെർമോമീറ്ററും നൽകി. ഉപകരണങ്ങൾ കൺവീനർ R. ഭദ്രൻ കൈമാറി. ധനകാര്യമന്ത്രിയും കോൺഗ്രസ് നേതാവും പ്രമുഖ സഹകാരിയുമായിരുന്ന തച്ചടി പ്രഭാകരന്റെ 24-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് തച്ചടി പ്രഭാകരൻ സ്മാരക ട്രസ്റ്റ് സ്വരൂപിച്ച BP അപ്പാരറ്റസും തെർമോമീറ്ററും തച്ചടി പ്രഭാകരൻ സ്മാരക ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി സൂപ്രണ്ടിന് കൈമാറി. സമിതി കൺവീനർ R. ഭദ്രനാണ് ഉപകരണങ്ങൾ കൈമാറിയത്. ഇവിടെ ഈ ആശുപത്രി നാളെ വരെ കഴിഞ്ഞ 24 വർഷം കാലം കൊണ്ട് ഈ ആശുപത്രി കൊടുത്ത് ആദ്യമായിട്ട് കൊടുത്ത് TV, രണ്ടാമത് കൊടുത്ത് രോഗിയെ പരിശോധിക്കുന്ന ഡെസ്ക്, മൂന്നാമത് കൊടുത്തത് ഈ ബാഡ്മിഷൻ, ഈ ഡോക്ടർമാരുടെ മുറിയിൽ കൈ കഴുകുന്നതിന് വേണ്ടി ഇത് ബാഡ്മിഷൻ, നാലാമത് കൊടുത്തത് ബ്ലോക്ക്, അഞ്ചാമത് കൊടുത്തത് വെള്ളം കുടിക്കുന്ന ഫിൽറ്റർ. യോഗത്തിൽ നഗരസഭാ കൗൺസിലർ AP ഷാജഹാൻ ഉദ്ഘാടനം നിർവഹിച്ചു. OP കെട്ടണം നിർമ്മിക്കുകയുണ്ടായി. അതിനുശേഷം വയലാർജിയുടെ ഫണ്ടിൽ നിന്നാണ് ഒരു IP കെട്ടിടവും നിർമ്മിച്ചത്. എന്തായാലും വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളിലൂടെയാണ് നമ്മുടെ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. കാരണം ഈ പ്രദേശത്തെ കയറ്റൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും എല്ലാം തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് വെള്ളം മഴ പെയ്താൽ ഉടനെ വെള്ളം കയറുന്ന ഒരു ഹോസ്പിറ്റൽ സംവിധാനമായി ഇത് മാറിയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ കുറേ നാളുകളായി ഇതിലേക്ക് കടന്നു വരാനും വഴിയില്ലായിരുന്നപ്പം ബഹുമാനീയനായ KC വേണുഗോപാൽ MP ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ മുടക്കിയാണ് നമ്മൾ ഡയറക്റ്റ് വഴി ഇതിലേക്ക് ഐക്യജംഗ്ഷനിൽ നിന്ന് ഡയറക്റ്റ് വഴി ഓടി റോഡ് പോലും നിർമ്മിച്ചത്. നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നഗരസഭയുടെ ചെയ്യാൻ കഴിയാതെ ഉദ്യോഗസ്ഥന്മാരുടെ അലംഭാവം, അങ്ങനെ തന്നെ പറയാം, ചില ഉദ്യോഗസ്ഥന്മാരുടെ ബോധപൂർവമായ അലംഭാവം കാരണം നമുക്ക് ഇത് പറ്റുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇതിനു വേണ്ടി വെച്ചിരിക്കുന്ന കാശ് ഇതിൻ്റെ മുകളിലേക്ക് വെള്ളം കയറുമ്പോൾ നമുക്ക് മുകളിലേക്ക് ഒരു പിന്നെ ചികിത്സാ സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ വന്നിരിക്കുന്ന സെക്രട്ടറി അതിനൊരു എസ്റ്റിമേറ്റും ഒരു മാർഗനിർദ്ദേശവും ഒക്കെ നൽകിയതിനുള്ള എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി. ചെയർമാൻ D. ഉദയഭാനു, B. ബാലഭദ്രൻ, G. രാജീവൻ, അനിരുദ്ധൻ എന്നിവർ പങ്കെടുത്തു. CDNet News, കായംകുളം.